കോവിഡ് 19 കൊറോണ വൈറസ് പടർന്നു പിടിച്ചതിന് തൊട്ട് പിന്നാലെ ഡൽഹിയിൽ നടന്ന തബ്ലിഗ് ജമാഅത്തെ ഏഷ്യൻ സമ്മേളനം ഇപ്പോൾ വൻ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സമ്മേളനത്തിൽ പങ്കെടുത്ത ഒട്ടെല്ലാവർക്കും ഇപ്പോൾ കോവിഡ് രോഗം ബാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 157 പേരാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതിൽ പലരും ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാത്തൊരു സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ഇന്ത്യയുടെ നാനാഭാഗത്തേക്കും സഞ്ചരിച്ചിട്ടുണ്ട്. അവരും കറക്റ്റായിട്ട് എല്ലാവരെയും ഇതുവരെ കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല. ഈ സമയത്താണ് പോലീസ് ഈ സമ്മേളനത്തിനെതിരെ കേസെടുക്കുന്നതും ആ മൗലാനയ്ക്കെതിരെ കേസെടുക്കുന്നതും. പക്ഷേ 28 മുതൽ അദ്ദേഹത്തെ കാണാനില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ പേരിൽ വിവാദമായ തബ്ലിഗ് ജമാഅത്ത് സമ്മേളനം സംഘടിപ്പിച്ച നിസാമുദ്ദീൻ മർക്കസ് മേധാവി മൗലാന സാദ് ഖണ്ഡാലവിയെ 28 മുതൽ കാണാനില്ല. ഡൽഹി പോലീസിന്റെ നോട്ടീസ് ലഭിച്ച ശേഷമാണ് ഇദ്ദേഹത്തെ കാണാതായത്. സർക്കാർ നിർദ്ദേശങ്ങൾ ലംഘിച്ച കുറ്റത്തിന് മൗലാന സാദിനും മറ്റ് തബ്ലിഗ് പ്രവർത്തകർക്കുമെതിരെ 1897 എപ്പിഡമിക് ഡിസീസ് നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിസാമുദ്ദീൻ മർക്കസിലെ സംഘടനയുടെ ആസ്ഥാനത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് അണുവിമുക്തമാക്കുകയും ചെയ്തു. 1965 മെയ് 10 ജനിച്ച മൗലാന മുഹമ്മദ് സാദ് തബ്ലിഗ് ജമാഅത്തിൻ്റെ ഇപ്പോഴത്തെ മേധാവി അമീർ ആണ്. സംഘടനാ സ്ഥാപകനായ മൗലാന മുഹമ്മദ് ഇല്യാസിൻ്റെ ചെറുമകനാണ് മുഹമ്മദ് സാദ്. 214 രാജ്യങ്ങളിൽ നിന്നായി 100 കോടിയിലേറെ അനുയായികളാണ് സൗദിനുള്ളത്. 2015 നവംബർ 16 സാദ് തബ്ലിഗ് ജമാഅത്തിൻ്റെ തലപ്പത്തെത്തിയത്. 1995 മുതൽ 2015 വരെ ഷൂറ കൗൺസിൽ അംഗമായിരുന്നു. 56-കാരനായ സാദിന് ഡൽഹിയിലെ സക്കീർ നഗറിലും ഉത്തർപ്രദേശിലെ ഖണ്ഡാലയിലും വസതികളുണ്ട്. അതിനിടെ മൗലാന സാദിൻ്റെ എന്ന പേരിൽ സാമൂഹ്യ അകലം പാലിക്കലിനെ എതിർക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആധികാരികത അധികൃതർ ഉറപ്പിച്ചിട്ടില്ല. സാമൂഹ്യ അകലം പാലിക്കൽ ആവശ്യമില്ലെന്നും മതാചാരത്തിൽ അത് പറയുന്നില്ല എന്നുമാണ് ഓഡിയോ ക്ലിപ്പിൽ. മരിക്കാൻ ഏറ്റവും നല്ലയിടം പള്ളിയാണെന്നും മർക്കസിൻ്റെ യൂട്യൂബ് ചാനൽ പ്രസിദ്ധീകരിച്ച ക്ലിപ്പിൽ പറയുന്നു. കൊറോണ വൈറസിന് തൻ്റെ അനുയായികളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഓഡിയോയിൽ സൂചിപ്പിക്കുന്നു. ഡൽഹി ക്രൈംബ്രാഞ്ച് വിഭാഗം ഇത് പരിശോധിക്കുന്നുണ്ട്. 2-ാമത്തെ ഓഡിയോ ക്ലിപ്പിൽ നിലപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നത് മനുഷ്യർ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഫലമാണെങ്കിലും നമ്മൾ വീടുകളിൽ തന്നെ കഴിയണമെന്ന് ശബ്ദസന്ദേശം വ്യക്തമാക്കുന്നു. ഡോക്ടർമാരുടെ ഉപദേശവും ഭരണകൂടത്തിൻ്റെ നിർദ്ദേശവും പാലിക്കണം. ക്വാറന്റീൻ മതാചാരത്തിന് എതിരില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡൽഹിയിൽ ഐസൊലേഷനിലാണെന്നും ക്ലിപ്പ് പറയുന്നു.